ഹലോ കുട്ടികളെ എല്ലാവർക്കും സാമൂഹ്യ ശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും പഠിക്കാൻ തയ്യാറായല്ലേ ഇരിക്കുന്നത് നമ്മൾ ഇപ്പോൾ സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന അഞ്ചാമത്തെ പാഠമാണ് പഠിക്കുന്നത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തെല്ലാമാണ് പഠിച്ചത് എന്ന് ഓർത്തു നോക്കിയാലോ ആദ്യം സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നല്ലേ പഠിച്ചത് തുടർന്ന് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ടെന്നും അവ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എന്നിങ്ങനെയാണെന്ന് പഠിച്ചില്ലേ ഈ മേഖലകൾക്ക് പറയുന്ന മറ്റൊരു പേര് എന്താണ് പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നും ദ്വിതീയ മേഖല വ്യവസായത്തിന് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് വ്യവസായിക മേഖല എന്നും തൃതീയ മേഖല സേവന മേഖല എന്നും അറിയപ്പെടുന്നു തുടർന്ന് ഈ മേഖലകളിലെ തൊഴിൽ ലഭ്യതയെക്കുറിച്ചും ഭക്ഷ്യോൽപാദനത്തെക്കുറിച്ചുമാണ് പഠിച്ചത് ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ദാരിദ്ര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ ഈ ദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നതിനായി സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന പദ്ധതികളെയും പരിപാടികളെയും കുറിച്ച് പഠിച്ചത് ഓർക്കുന്നില്ലേ അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇന്ത്യയിൽ ദാരിദ്ര്യം നിർമാർജനം ചെയ്യുന്നതിനായി നടപ്പാക്കി വരുന്ന ഏതെങ്കിലും രണ്ട് പദ്ധതികളുടെ പേരൊന്ന് പറഞ്ഞേ മിടുക്കന്മാർ എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ എങ്കിൽ ടീച്ചർ രണ്ടെണ്ണം പറഞ്ഞു തരാം അന്ത്യോദയ അന്നയോജന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അപ്പോൾ ഇന്ന് നമുക്ക് കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാം എല്ലാവരും നോട്ട്ബുക്കിൽ പൊതുവിതരണ സമ്പ്രദായം എന്നെഴുതൂ തെറ്റാതെ എഴുതണേ എല്ലാവരും എഴുതിയില്ലേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നും ഇന്ത്യ ഒരു സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല എന്ന് മനസ്സിലായില്ലേ ഇതു കാരണം ഭക്ഷണത്തിന് നമുക്ക് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് കേരളത്തിന് ശക്തമായ പൊതുവിതരണ സമ്പ്രദായം ഉണ്ട് ഈ പൊതുവിതരണ സമ്പ്രദായം എന്താണെന്നറിയണ്ടേ ടീച്ചർ പറഞ്ഞു തരാം ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും ന്യായവിലയ്ക്ക് നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം അതായത് ഈ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ ജനങ്ങൾക്ക് അതായത് ആവശ്യക്കാരായ ജനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ന്യായമായ വിലയ്ക്ക് എത്തിക്കുന്നു ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ധാരാളം പൊതുവിതരണ സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് അവയെല്ലാം പരിചയപ്പെടണ്ടേ എല്ലാവരും പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 54 എടുക്കൂ അതിൽ ചില ചിത്രങ്ങൾ കാണുന്നില്ലേ അവ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് ആദ്യത്തേത് മാവേലി സ്റ്റോർ സപ്ലൈകോ മാർക്കറ്റ് ത്രിവേണി സ്റ്റോർ എല്ലാവരും കണ്ടല്ലോ അല്ലേ സർക്കാർ നടത്തുന്ന
പൊതു വിതരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പൊതു വിതരണ കേന്ദ്രം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതു വിതരണ കേന്ദ്രത്തിന് ഉദാഹരണമാണ് റേഷൻ കട. എല്ലാവർക്കും റേഷൻ കട എന്താണെന്ന് അറിയാമല്ലോ. ഇവിടെ നിന്നും നമുക്ക് അരി, പഞ്ചസാര, മണ്ണെണ്ണ, ഗോതമ്പ് തുടങ്ങിയവയെല്ലാം ലഭ്യമാകുന്നുണ്ട്. ഇത്തരത്തിൽ ന്യായമായ വിലയിൽ പച്ചക്കറികൾ നമുക്ക് ലഭ്യമാക്കുന്നതിനെ സർക്കാർ ഹോർട്ടികോർപ്പ് എന്ന സ്ഥാപനം നടത്തുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ, അതായത് എണ്ണ, സോപ്പ്, തേയില തുടങ്ങിയ സാധനങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതിനായി നിരവധി സ്ഥാപനങ്ങൾ കേരള സർക്കാരിനു കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ഫ്ലോട്ടിംഗ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ്. നമുക്ക് ഇതൊന്ന് എഴുതി നോക്കിയാലോ. എല്ലാവരും നോട്ട് ബുക്കിൽ പൊതു വിതരണ കേന്ദ്രം എന്നെഴുതൂ. ഈ പൊതു വിതരണ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നവ എന്തെല്ലാമാണ്? അത് തന്നെ, അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ. അടുത്തത് ഹോർട്ടികോർപ്പ്. ഇവിടെ നിന്നും നമുക്ക് എന്തെല്ലാമാണ് കിട്ടുന്നത്? പച്ചക്കറികൾ. എഴുതു, ഹോർട്ടികോർപ്പ് പച്ചക്കറികൾ. ഇനി എഴുതു, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, ത്രിവേണി സ്റ്റോർ, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ഫ്ലോട്ടിംഗ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ്. ഇവിടെ നിന്നും നമുക്ക് വേണ്ട മറ്റ് നിത്യോപയോഗ വസ്തുക്കളെല്ലാം തന്നെ ലഭിക്കുന്നു അല്ലേ. അപ്പോൾ എഴുതു, മറ്റ് നിത്യോപയോഗ വസ്തുക്കൾ. അപ്പോൾ ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദന രംഗത്ത് വർധനവുണ്ടായിട്ടുണ്ടെങ്കിലും ഭക്ഷ്യ വിതരണത്തിനായി നിരവധി സമ്പ്രദായങ്ങൾ, പൊതു വിതരണ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും ഭക്ഷ്യസുരക്ഷ നേടിയെടുക്കുന്നതിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അതിനു കാരണം ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന ചില വെല്ലുവിളികൾ ആണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, അതായത് മഴ, കാറ്റ്, വെയിൽ തുടങ്ങി പ്രകൃതിക്ഷോഭങ്ങളാൽ കൃഷി നശിച്ചു പോകുന്നു. രണ്ടാമത്തേത്, കൃഷിഭൂമി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, കെട്ടിടങ്ങൾ, വീടുകൾ തുടങ്ങി പല ആവശ്യങ്ങൾക്കും കൃഷിഭൂമി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മൂന്നാമത്തേത്, സബ്സിഡി കുറയ്ക്കൽ. കർഷകർക്ക് സബ്സിഡി എന്നു പറഞ്ഞ് നൽകുന്ന പണം അവർ തിരിച്ചടക്കേണ്ടതില്ല. സർക്കാർ ഇത് വെട്ടിക്കുറയ്ക്കുന്നു. കാർഷിക മേഖലയെ സാരമായി തന്നെ ഈ പ്രശ്നം ബാധിക്കുന്നുണ്ട്. നാല്, യന്ത്ര സാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ. യന്ത്രങ്ങളുടെ വില നൽകുവാൻ വേണ്ടത്രയും പണം കയ്യിലില്ലാത്തതിനാലാണ് ഇത്തരമൊരു സന്ദർഭം ഉണ്ടാകുന്നത്. അഞ്ച്, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, അതായത്
അമിതമായ മഴ, വെയിൽ, വരൾച്ച തുടങ്ങിയവ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു. ആറാമത്തെ പോയിന്റ്, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്. ചില വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലെന്നതും ഇൻഷുറൻസ് സമയബന്ധിതമായി അടയ്ക്കാൻ സാധിക്കാത്തതുമാണ് ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. ഈ വെല്ലുവിളികൾ മറികടക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുവാനും ആവശ്യാനുസരണം വിതരണം ചെയ്യുവാനും അതുവഴി ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാനും കഴിയുകയുള്ളൂ. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ഒരു ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരിചയപ്പെട്ടാലോ? 2013 പാർലമെൻറ് അംഗീകരിച്ചു. ഇനി ഈ നിയമത്തിൻ്റെ പ്രത്യേകതകൾ പരിചയപ്പെടാം. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പുവരുത്തുക. ഭക്ഷ്യ വസ്തുക്കളുടെ ലഭ്യത ഒരു പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്കിതെല്ലാം ഒന്നുകൂടി ഓർത്തു നോക്കിയാലോ? ആദ്യം പഠിച്ചത് പൊതുവിതരണ സമ്പ്രദായത്തെക്കുറിച്ചാണ്. പൊതുവിതരണ സമ്പ്രദായം എന്നു പറഞ്ഞാൽ എന്താണ്? ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. അതായത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ സംവിധാനങ്ങളിലൂടെ അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും സാധാരണക്കാരായവരിലേക്ക് ന്യായമായ വിലയിൽ എത്തിക്കുന്നതിനായുള്ള സർക്കാർ സ്ഥാപനങ്ങളാണിവ. ഇത്തരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളെ നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഏതായിരുന്നു ആദ്യത്തേത്? പൊതുവിതരണ കേന്ദ്രം. പൊതുവിതരണ കേന്ദ്രത്തിന് ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മിടുക്കന്മാർ, ഓർമ്മയുണ്ടല്ലേ? റേഷൻ കട. അവിടെ നിന്നും നമുക്ക് എന്തെല്ലാമാണ് ലഭിക്കുന്നത്? അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ അല്ലേ? ഇത്തരത്തിൽ ന്യായവിലയ്ക്ക് പച്ചക്കറികൾ നമുക്ക് ലഭ്യമാക്കുന്ന സർക്കാർ സ്ഥാപനമാണ് ഹോർട്ടികോർപ്പ്. മറ്റ് നിത്യോപയോഗ വസ്തുക്കൾ, ഉദാഹരണത്തിന് സോപ്പ്, എണ്ണ മുതലായവ ന്യായവിലയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സർക്കാർ സംവിധാനത്തിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഏതെല്ലാമായിരുന്നു അവ? സപ്ലൈകോ, സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ഫ്ലോട്ടിംഗ് ത്രിവേണി സൂപ്പർ മാർക്കറ്റ്. പിന്നീട് ഭക്ഷ്യസുരക്ഷ കൈവരിക്കുന്നതിൽ നമുക്ക് വിജയം കണ്ടെത്താനായിട്ടില്ല എന്നു പറഞ്ഞില്ലേ? അതിനു കാരണമായ ചില വെല്ലുവിളികളും പഠിച്ചിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ആദ്യത്തേത് എന്തായിരുന്നു? പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം. മഴ, കാറ്റ്, വെള്ളപ്പൊക്കം തുടങ്ങി പ്രകൃതിക്ഷോഭങ്ങളാൽ
കൃഷി നശിച്ചു പോകുന്നു. ഇത് കർഷകരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് എന്തായിരുന്നു? കൃഷിഭൂമി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, കെട്ടിടങ്ങൾ, വീട് തുടങ്ങിയവ പണിയുന്നതിനായി കൃഷിഭൂമി ഉപയോഗപ്പെടുത്തുന്നു. മൂന്നാമത് പറഞ്ഞത് സബ്സിഡി കുറയ്ക്കുന്നത്. സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു തന്നതല്ലേ? കർഷകർക്ക് തിരിച്ചടക്കേണ്ട ആവശ്യമില്ലാത്ത പണമാണ് സബ്സിഡി. ഇത് സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നു. നാലാമത്തേത് യന്ത്ര സാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ. അതായത് യന്ത്രങ്ങൾ വിലയ്ക്കു വാങ്ങിക്കാൻ വേണ്ടത്രയും പണം കയ്യിലില്ലാത്ത സാഹചര്യമാണിത്. അഞ്ചാമത്തേത് കാലാവസ്ഥയിൽ വരുന്ന മാറ്റം. അമിതമായ വെയിൽ, മഴ, വരൾച്ച തുടങ്ങിയവ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ആറാമത്തേത് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്. അതായത് ഇൻഷുറൻസ് സമയബന്ധിതമായി അടയ്ക്കാൻ കഴിയാത്തതും ചില വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലെന്നുള്ളതും ഇതിൻ്റെ പോരായ്മയാണ്. ഇത്രയും വെല്ലുവിളികൾ എല്ലാവർക്കും മനസ്സിലായതാണല്ലോ. പിന്നീട് നമ്മൾ എന്തിനെയായിരുന്നു പരിചയപ്പെട്ടത്? ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയിട്ടുണ്ട്. 2013 ആണ് ഈ നിയമത്തിനെ പാർലമെൻറ് അംഗീകാരം ലഭിച്ചത്. ഈ നിയമത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞില്ലേ? ആദ്യത്തേത് എന്തായിരുന്നു? ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. 2, ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പുവരുത്തുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. ഇവയെല്ലാമാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകതകൾ. ഇത്രയും പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയാലോ? ആദ്യത്തെ പ്രവർത്തനം, പട്ടിക പൂർത്തിയാക്കാം. എല്ലാവരും ബോർഡിലേക്ക് നോക്കൂ. 2 കോളങ്ങൾ കാണുന്നില്ലേ? ആദ്യത്തെ കോളത്തിൽ നന്മ സ്റ്റോർ, പൊതുവിതരണ കേന്ദ്രം, നീതി സ്റ്റോർ, ഹോർട്ടികോർപ്പ്, ഇവയിൽ നിന്ന് നമുക്ക് എന്തെല്ലാമാണ് ലഭ്യമാകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആദ്യത്തേത് ടീച്ചർ എഴുതിയിട്ടുണ്ട്, നന്മ സ്റ്റോർ. അതിനു നേരെ മറ്റ് നിത്യോപയോഗ വസ്തുക്കൾ. ഇതുപോലെ ബാക്കിയുള്ളവ നിങ്ങൾ എഴുതി ചേർക്കുമല്ലോ. ഇനി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. ഇതുപോലെയല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളത്? തെറ്റുള്ളവർ ബോർഡിൽ നോക്കി ശരിയായി എഴുതണം. പ്രവർത്തനം 2, പദസൂര്യൻ പൂർത്തിയാക്കാം. ബോർഡിലേക്ക് ശ്രദ്ധിക്കൂ. പദസൂര്യൻ കാണുന്നില്ലേ? എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന വെല്ലുവിളികൾ. ആദ്യത്തേത് ടീച്ചർ എഴുതിയിട്ടുണ്ട്, സബ്സിഡി കുറയ്ക്കൽ. ബാക്കിയുള്ളവ നിങ്ങൾ എഴുതി ചേർക്കുമല്ലോ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, പൊതുവിതരണ സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ? അതിനെക്കുറിച്ച് ചെറിയ ലഘു കുറിപ്പ് തയ്യാറാക്കുക. ഇത്രയും പ്രവർത്തനങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്തു സൂക്ഷിച്ചു വെക്കണം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.